വെച്ച് വീഴ്ച എന്ന് പോലും പറയാൻ പറ്റില്ല. നിസ്സാരം, അതുപോലും അല്ല തിരുത്തുന്നു, അതുപോലും അല്ല തിരുത്തുന്നു. എന്നിട്ട് ലോകത്തിന്റെ മുന്നിൽ മാതൃകായോഗ്യനായി വ്യക്തിത്വമായി പരിചയപ്പെടുത്തുന്നു മുഹമ്മദ് നബിയെ. ഇത് കേൾക്കുമ്പോൾ മുഹമ്മദ് നബിയെ പാപി എന്ന് പറയുമ്പോൾ ഈസാ നബിനെ പാപി എന്ന് പറയാൻ ശ്രമിക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് എല്ലാ പ്രവാചകന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും വിശ്വസിക്കുകയും ലാ നുഫരിഖു ബൈന അഹദിൻ മിൻ റസൂലി, ഞങ്ങളിലേക്ക് ലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകന്മാർക്കിടയിലും ഞങ്ങൾ വിവേചനം കാണിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമയെ പാപി എന്ന് ക്രിസ്ത്യാനി പറയുമ്പോൾ തിരിച്ച് ഈസാ നബിനെ പാപി എന്നല്ല നമ്മൾ പറയേണ്ടത്. ഈസാ നബിയും പാപങ്ങളിൽ വിമുക്തനായിരുന്നു. പക്ഷേ മുഹമ്മദ് നബിയെ പാപി എന്നോ അതേപോലെ പ്രവാചകന്റെ ഹദീസുകളിലെ ഖുർആനിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയെ പാപിയാക്കുന്നത് ഖുർആനല്ല, ബൈബിൾ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ ദുരിതത്തിന്റെയും ദുഃഖത്തിന്റെയും കലഹത്തിന്റെയും ദരിദ്രത്തിന്റെയും നിമിത്തമെന്ന് സോളമൻ വിശേഷിപ്പിച്ച വീഞ്ഞ് നിർമ്മിച്ചവനായിക്കൊണ്ടാണ് മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ബൈബിൾ യോഹന്നാൻ സുവിശേഷം 2 ഒന്ന് മുതൽ 11 വരെയുള്ള വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. തന്റെ ജനങ്ങൾക്ക് മദ്യം വിളമ്പിക്കൊടുത്ത് അവരെ ലഹരി ബാധിപ്പിച്ചവനായി. മഅദല്ലാഹ്, ഒരിക്കലും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അത് ചെയ്യില്ല. മാത്രമല്ല മറ്റൊന്ന്, ഈസാ നബിയെ കുറിച്ച് അവർ മോശമായി എഴുതിവിട്ടത് ബൈബിളിൽ തന്നെ. സ്വന്തം ഉമ്മയോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്താന്ന് പറഞ്ഞ് വളരെ മോശമായി പ്രതികരിക്കുന്ന വ്യക്തിയായിക്കൊണ്ട്, മകനായിക്കൊണ്ട് ഈസാ നബിയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. എവിടെ? മനസ്സിലാക്കണം, യോഹന്നാൻ സുവിശേഷം 2 5 വചനത്തിൽ. എന്നാൽ ഖുർആൻ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞത് വബറം ബിവാലിദതി വലം യജഅലനി ജബ്ബാറ ശക്കിയ, എൻ്റെ ഉമ്മാനോട് പുണ്യം ചെയ്യാനും അവരോട് ഏറ്റവും നല്ല രീതി വർത്തിക്കാനുമാണ് അള്ളാഹു എന്നോട് വിധിച്ചത്, പടച്ചതുമ്പർ എന്നോട് കൽപ്പിച്ചത് എന്നാണ് ഈസാ നബി പറയുന്നത്. മാതാവിനെ ആദരിച്ച, സ്നേഹിച്ച, ബഹുമാനിച്ച നല്ല മകനായി, പ്രവാചകനായി, ഉത്തമദാസനായി ഈസാ അലൈഹി സ്വലാമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഇനിയോ തൻ്റെ പ്രബോധിത സമൂഹത്തെ അണലി സന്തതികൾ എന്നാണ് ഈസാ നബി അലൈഹിസ്സലാം വിശേഷിപ്പിച്ചതായി ബൈബിൾ മത്തായി സുവിശേഷത്തിലെ 12:34 പറയുന്നു. ഒരിക്കലും അങ്ങനെ പറയാനും സാധ്യതയില്ല. അപ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വ്യക്തിത്വത്തെ തന്നെ ബൈബിൾ പിച്ചു ചീന്തു എന്ന്. എന്നാൽ ലോകം കണ്ട ഉത്തമ പ്രവാചകനായിക്കൊണ്ട് ഈസാ നബിയെയും മുഹമ്മദ് നബിയെയും മൂസാ നബിയെയും എല്ലാ പ്രവാചകന്മാരെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നു. നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികാരദാഹിയാണ്. പ്രവാചകൻ അങ്ങനെ അവസരം കിട്ടുമ്പോഴെല്ലാം തങ്ങളുടെ ശത്രുക്കൾ അറുകൊല ചെയ്യാൻ വേണ്ടി രക്തം കണ്ട് യാതൊരു മടിയില്ലാത്തവനായി കൊണ്ടുള്ള വ്യക്തിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്ന ആളുകൾ. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രതികാരദാഹിയായിരുന്നു. എന്താണ് അവർ പറയല്? ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ, ഇപ്പോൾ ഓരോ സമയത്ത് എഴുതുമ്പോൾ ഇങ്ങനെ ഇസ്ലാമിന് എന്തെങ്കിലും ഒന്നും തോന്നിയിട്ടില്ലെങ്കിൽ, മുഹമ്മദ് നബിനെ കുറിച്ച് എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവർക്ക് ഒന്നും എഴുതാനും പറ്റില്ല, ഒന്നും ഇറക്കാനും പറ്റില്ല, അച്ചടിക്കാനും പറ്റില്ല. വായ തുറന്ന പ്രസംഗിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം, ഇല്ലെങ്കിൽ അത് യുക്തിവാദമാകില്ല എന്നാണ് യുക്തിവാദികളുടെ ധാരണ. വല്ലാത്ത യുക്തിയാണത്. പറയണതാണെങ്കിൽ ആന വിഡിത്തമാണ് പറയുക, മര്യാദക്കൊന്നും ഖുർആൻ വായിക്കില്ല, മര്യാദക്കൊന്നും റസൂലുള്ളാഹി അലൈഹി വസല്ലം വായിക്കില്ല, നേർക്കു നേരെ സത്യസന്ധമായി ചരിത്രത്തെ മനസ്സിലാക്കില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എഴുതിവിട്ട ചവറുകൾ സ്വന്തം വകയായിട്ട് അങ്ങോട്ട് പ്രചരിപ്പിക്കുക, എന്നിട്ട് താൻ വലിയ ബുദ്ധിജീവിയും യുക്തിവാദിയാണെന്നുള്ള ഒരവസ്ഥയിൽ നിലനിൽക്കുകയും ചെയ്യുക. തിരുത്താൻ വേണ്ടി എഴുതിയാലും കത്തെഴുതിയാലും ഫോൺ ചെയ്ത് പറഞ്ഞാലും തിരുത്തൂല. വല്ലാത്ത യുക്തിയും വല്ലാത്ത വാദങ്ങളുമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കുക, ബദറുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ബന്ദികളെ, യുദ്ധതടവുകാരായി കുറച്ച് ആളുകളെ ലഭിച്ചല്ലോ, അതിൽ രണ്ടാളുകളെ റസൂലുള്ള വധിച്ചു. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് പ്രവാചകൻ പ്രതികാരദാഹി എന്ന്. എത്ര ആളുകളെ മൊത്തം കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, ഈ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് 50 ബന്ദികളെ കിട്ടി, 48 ആളുകളെയും വെറുതെ വിട്ടു അല്ലേ. രണ്ടാളുകളെ കൊന്നു, ഒന്ന് ഉഖബയെയും നളൂർ ബിൻ ഹാരിസിനെയും. കാരണം അവരെ ജീവിക്കാൻ അനുവദിച്ചാൽ ഇസ്ലാമിന് ഇതിനേക്കാൾ മഹാനഷ്ടവും നാശവും ഉണ്ടാക്കും. യാതൊരു രക്ഷയില്ലാത്തൊരു സാഹചര്യത്തിലാണ് അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. ബാക്കി എല്ലാവരെയും വെറുതെ വിട്ടു, അതാരും കാണുന്നില്ല. മറിച്ച് ഈ സംഭവത്തെ മാത്രം ചുഴിഞ്ഞന്വേഷിക്കുന്നു. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്തുമാത്രം നാശം മുസ്ലിം സമൂഹത്തിന്, മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ അവർ ഉണ്ടാക്കി തീർക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് അത്തരമൊരു നടപടിക്രമം സ്വീകരിച്ചത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ പറയലുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അധികാരം കിട്ടി. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പ്രവാചകൻ ശത്രുക്കൾക്കെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു? അതേ പറയുന്ന ഈ യുക്തിവാദികളുടെ തലതൊട്ടപ്പന്മാർക്ക് റഷ്യയിൽ അധികാരവും ഭരണവും കിട്ടിയപ്പോൾ ഇവരെന്താ ചെയ്തത്? 1917 ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് അന്നത്തെ റഷ്യയിലെ രാജാവായ ജോർജ് സെക്കൻഡ് നിക്കോൾസിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇവർ അറുകൊല ചെയ്തില്ലേ? എങ്ങനെ? 14 വയസ്സ് മാത്രം പ്രായമായ, ഹീമോപീലിയ ബാധിച്ച അദ്ദേഹത്തിന്റെ മകനായ അലക്സിസിനെയും അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ ഭാര്യ അലക്സാണ്ട്രിയെയും അദ്ദേഹത്തിന്റെ സഹോദരിമാരെയും സഹോദരങ്ങളെയും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫാമിലി ഡോക്ടറിനെയും സെർവന്റിനെയും എല്ലാം നിരനിരയായി നിർത്തിക്കൊണ്ട് അന്നത്തെ വിപ്ലവകാരികൾ, യുക്തിവാദികളും നിരീശ്വരവാദികളും ചില ഇസത്തിന്റെ വക്താക്കളും അവരുടെ നെഞ്ചി ലക്ഷ്യമിട്ട് കാഞ്ചി വലിച്ച് അവരറുകൊല ചെയ്തു. എന്നിട്ടും അവരോടുള്ള പ്രതികാരം തീരാതെ, അരിശം തീരാതെ ഇവരെന്ത് ചെയ്തു? അതിൽ നിന്ന് വെടിയുണ്ട ഏൽക്കാതെ രക്ഷപ്പെട്ട ഒരു വേലക്കാരി ഈ വിപ്ലവകാരികളുടെ കാലിൽ വീണുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്ന് അലമുറയിട്ട് കരഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു വരുന്നറിയുമോ? അവരെ തോക്കിന്റെ പിടിഭാഗം ഉപയോഗിച്ച് വളരെ ക്രൂരമായി മർദ്ദിക്കുകയും എന്നിട്ട് അവരുടെ ഗുഹ്യ ഭാഗത്ത് തോക്കിന്റെ കുഴൽ വെച്ചുകൊണ്ടാണ് അവരെ അറുകൊല ചെയ്തത്. അത്രമാത്രം മ്ലേച്ഛം. എന്നിട്ടും ഇവർ നിർത്തിയില്ല. ഈ മരിച്ചു കിടക്കുന്ന ഈ ജഡങ്ങളുടെ ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം കീറി മാറ്റി രക്തത്തിൽ കുതിർന്ന് അവരുടെ നഗ്നത കണ്ട് ആസ്വദിച്ചു ഈ വിപ്ലവകാരികൾ, യുക്തിവാദികളും പടച്ചോനില്ല എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ വക്താക്കൾ. എന്നിട്ടോ? എന്നിട്ട് എന്ത് ചെയ്തു? കഷ്ണം കഷ്ണമായി നുറുക്കി അവരുടെ ശരീരഭാഗങ്ങളെ. എന്നിട്ട് പഴയ പ്ലാസ്റ്റിക് ബാഗിലിട്ട് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള പഴയ ഗൊനിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു. ഇതാ ഞങ്ങൾ വലിയൊരു മഹത്കർമ്മം ചെയ്തിരിക്കുന്നു എന്നുള്ള വിഷയം. 1918 ജൂലൈ 17 ഈ സംഭവം കൊലയാളികൾ മോസ്കോയിലെ ക്രൈംലിൻ കൊട്ടാരത്തിൽ കഴിയുന്ന ലെനിനെ വിവരം അറിയിച്ചു. ഇതാണ് ഇവർക്ക് അധികാരം കിട്ടിയപ്പോൾ ഇവർ ചെയ്ത അട്ടഹാസവും തോന്നിവാസവും. അതേസമയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് അധികാരം കിട്ടി. പ്രവാചക തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിച്ചവർ, പ്രവാചകന്റെ കൺമുന്നിൽ വെച്ച് പ്രവാചകന്റെ അനുയായികളെ നിഷ്കരണം വധിച്ചവർ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ച പ്രവാചകന്റെ അനുയായികളെ വളരെ ശക്തമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാക്കിയവർ അല്ലേ? താൻ ഇഷ്ടപ്പെട്ട പടച്ച തമ്പുരാന്റെ ഭവനത്തിൽ നിന്ന് ആട്ടിയോടിച്ചവർ അല്ലേ? അവരെ കയ്യിൽ കിട്ടി റസൂലുള്ളാഹി മക്ക വിജയവേളയിൽ എന്ത് ചെയ്തു നബി? എല്ലാവരെയും അറുകൊല ചെയ്തു പോ? ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെറുതെ വിട്ടു. നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആശയമനുസരിച്ച് ജീവിക്കാൻ പൊയ്ക്കൊള്ളുക എന്നുള്ള പ്രഖ്യാപനം ലോക ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരു വിട്ടുവീഴ്ചയുടെ ഉദാഹരണം റസൂൽ കരീം സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അല്ലെ വേറെ എവിടെ നമുക്ക് കാണാൻ കഴിയുക? വേറെ എവിടെയാണ് കാണാൻ കഴിയുക? ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രതികാരദാഹിയാണോ? പോകട്ടെ, റഷ്യയിൽ സ്റ്റാലിൻ ചെയ്തു കൂട്ടിയ അട്ടഹാസങ്ങൾ എന്തൊക്കെയാണ്? എത്രയെത്ര ആളുകൾ ആ മണ്ണിന്റെ മക്കളെ, അവിടെ കൃഷി ചെയ്ത് ജീവിച്ച ഉക്രൈനിലെ മണ്ണിന്റെ മക്കളായ കർഷകരെ 2 കോടിയോളം ആളുകളെയാണ് പട്ടിണി കിട്ടു കൊന്നത്. ചുരുങ്ങിയ കണക്ക് 2 കോടി, അതൊന്നും അല്ല ശരിക്ക്. മാത്രമല്ല, സ്വകാര്യ സ്വത്തിന്റെ നില എന്താണ് തകർക്കണം മറിച്ച് എല്ലാ അർത്ഥത്തിലുമുള്ള എന്താണ് തന്റെ ആശയം സ്ഥാപിക്കാൻ വേണ്ടി കോടാനുകോടി ആളുകളെ കൊന്നൊടുക്കി. എന്നിട്ട് എന്ത് നേടി? എന്ത് നേടി? റഷ്യ തിരിച്ചു വന്നു. ചൈന പണ്ടേ തിരിച്ചത് കൊണ്ടെന്ന് ചൈന നിലനിൽക്കുന്നു, ഇല്ലെങ്കിൽ എംബെ പരാജയം സംഭവിക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇസം എന്ന നിലയിൽ ഇവർ മുന്നോട്ട് വെച്ച ഇസങ്ങൾക്ക് നിലനിൽപ്പ് പോലും കഴിഞ്ഞിട്ടില്ല. 70 കൊല്ലം പോലും തേക്കാൻ കഴിഞ്ഞിട്ടില്ല. 100 ആണ്ടാകുമ്പോഴേക്കും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ അവ അന്തി ഉറങ്ങി എന്നത് വസ്തുത. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിമർശിക്കാനും പ്രവാചകന്റെ നടപടികളെ ചോദ്യം ചെയ്യാനും ഇതിന്റെ സംഘങ്ങൾക്കോ സംഘടനകൾക്കോ വ്യക്തികൾക്കോ ഇത്തരത്തിന്റെ ഇസത്തിന്റെ ആളുകൾക്കോ ഇസങ്ങൾക്കോ അധികാരമോ യോഗ്യത പോലും ഇല്ല എന്ന് സത്യം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം വിട്ടുവീഴ്ചയുടെ മകുട ഉദാഹരണമാണ്. തന്റെ പിതൃവന്റെ നെഞ്ച് കുത്തിക്കീറി അതിലുള്ള കരൾ കടിച്ചെടുത്ത് കാർക്കിച്ചു തുപ്പിയ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അതുമാത്രം ക്രൂരകർമ്മം ചെയ്ത ഹിന്ദിന് പുറത്തു കൊടുത്തില്ലേ? അതിന് കൂട്ടുനിന്ന വഹിശിക്ക് റസൂലുള്ള പുറത്തു കൊടുത്തില്ലേ? ആര് ചെയ്യും ഇതുപോലുള്ള വിട്ടുവീഴ്ച? പ്രവാചകനെ വധിക്കുവാൻ വേണ്ടി കടന്നു വന്ന സഫ്വാൻ ഇബ്നു ഉമയ്യ, അതേപോലെ തന്നെ ഉമൈർ ഇബ്നു വഹബ് മൂർച്ചയുള്ള വിഷം പുരട്ടിയ വാളുമായി വന്നു. പ്രവാചകൻ വിട്ടുവീഴ്ച നൽകിയില്ലേ? പുറത്തു കൊടുത്തില്ലേ അവർക്ക്? പ്രവാചകന്റെ ഭക്ഷണത്തിൽ വിഷം വളമ്പിയ ജൂതവനിതയെ പ്രവാചകൻ അറുകൊല ചെയ്തോ? ഇല്ല, അവരെ തിരിച്ചുവിട്ടു. നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. പ്രവാചകന്റെ തലയിൽ ചപ്പുചവറുകൾ ഇട്ടരോ ജൂതവനിത രോഗിയായി കിടക്കുമ്പോ ആ മഹാപ്രവാചകൻ പോയി സന്ദർശിച്ചു. എങ്ങനെയുണ്ട്? സുഖം? സമാധാനമുണ്ടോന്ന്? ഇത്രമാത്രം വിശാല മനസ്സിനുടമ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ചയുടെ മകുടോദാഹരണമാണ്. അദ്ദേഹം പ്രതികാരദാഹിയല്ല, രക്തദാഹിയല്ല, മറിച്ച് റസൂലുള്ള പറഞ്ഞത് ഫീ കുല്ലി ഖബ്ജിൻ റതബത്തിൻ അജ്ർ, പച്ചക്കരലുള്ള ജന്തുവിനോട് പോലും കരുണ കാണിക്കണം. മൻ ഖതല മുഅഹിദ, ആരെങ്കിലും മനഃപൂർവ്വം ഒരുത്തനെ കൊന്നാൽ അവനെ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അനുഭവിക്കാൻ കഴിയില്ല. സ്വർഗം ഇവിടെയാണെങ്കിൽ അതിന്റെ സുഗന്ധം എത്രയെത്രയോ മൈലുകളോളം അടിച്ചു വീശും, അതിന്റെ ഗന്ധം പോലും അനുഭവിക്കാൻ കഴിയില്ല. നിരപരാധിയെ കൊന്ന ഒരു അതിക്രമകാരിക്ക് ആ പ്രവാചകൻ തീവ്രവാദിയാണോ? ആ പ്രവാചകൻ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് പ്രോത്സാഹനവും പ്രചോദനവും നൽകുമോ? ഇല്ല. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ആരെങ്കിലും ഒരാളെ നിരപരാധിയെ കൊന്നാൽ അവൻ ലോകത്തിലെ സകല മനുഷ്യരെയും കൊന്നതിന് മാത്രം അതിക്രമമാണ് ചെയ്തത് എന്ന് പ്രഖ്യാപിച്ചവൻ. ഒമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ, ആരെങ്കിലും ഒരുത്തന്റെ ജീവനെ സംരക്ഷിച്ചാൽ അവൻ ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവൻ സംരക്ഷിച്ചതിന്റെ പുണ്യവും നേട്ടവും പ്രതിഫലവും അവനുണ്ട് എന്ന് പഠിപ്പിച്ചവനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, പ്രവാചക തിരുമേനിയുടെ ഒരു വിവാഹമാണ് ഇവർക്കാകെ പ്രശ്നം. പ്രവാചകൻ കല്യാണം കഴിച്ച ഓരോ സംഭവവും ഇവർക്ക് പ്രശ്നമാണ്. അതിലാകെ ഇവർ എടുത്തു പറയുന്ന രണ്ട് സംഭവങ്ങളാണ്, ഒന്ന് സഫിയ ബിവിയുമായിട്ടുള്ള വിവാഹം, രണ്ട് സൈനബ റളിയല്ലാഹു അൻഹ ആയിട്ടുള്ള വിവാഹം. എന്താണ് സഫിയ ബിവിയുമായിട്ടുള്ള വിവാഹം? സഫിയ ബിവിയുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് ഇവർ പറഞ്ഞത് പട്ടാളക്കാരൻ്റെ കാവലിൽ നടന്നത് എന്ന് വെച്ചാൽ, സഫിയ ബിവി നമ്മുടെ ഉമ്മ, മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മയായി സ്നേഹിക്കേണ്ട ആദരിക്കേണ്ട നമ്മുടെ ഉമ്മാനെക്കുറിച്ച് നമ്മുടെ പ്രവാചകൻ്റെ ആദ്യ രാത്രിയെക്കുറിച്ച് ഇവർ എഴുതിവിട്ടത് പട്ടാളക്കാരൻ്റെ കാവലിൽ നടന്നത് ബലാത്സംഗം ണോ അതോ മധുവിധു ആഘോഷമാണോ, ഇത്തരം ബന്ധത്തിന് വിവാഹം എന്ന് പേര് പറയാമോ? എഴുതിയതാരാ? മുസ്ലിം നാമധാരികളായ രണ്ട് യുക്തിവാദികൾ, അബ്ദുള്ള മാപ്പിയൂരും സയ്യിദ് മുഹമ്മദ് അനക്കയും. പുസ്തകഭേദ് മുഹമ്മദ് നബി പ്രചരണവും യാഥാർത്ഥ്യവും, പേജ് നമ്പർ 219. അത് മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് യുക്തിവാദികൾ പ്രചരിപ്പിക്കുകയാണ്. ഇപ്പൊ മിഷണറിമാരത് വാങ്ങിച്ചിട്ട് അതിന്റെ പുറഞ്ചട്ട കീറിക്കൊണ്ട് അവരും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറുപടി നൽകണം നമ്മൾ. എന്താ ഈ സംഭവം? എന്താണ് ഈ സംഭവം? ഇത്രയേ ഉള്ളൂ, മറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിക്കുന്നു.